പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിശുദ്ധ അമ്മ മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന അനുസരണം എന്ന് പറയുന്ന പുണ്യത്തെക്കുറിച്ച് നമുക്കറിയാം അനുസരണത്തിന് രണ്ടു വശങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ അനുസരിക്കേണ്ട കാര്യം ദൈവ പിതാവിനോട് ദൈവത്തിൻ്റെ കൽപ്പനയോട് ദൈവത്തിൻ്റെ ഹിതത്തോട് അല്ലെങ്കിൽ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തോട് അതിൻ്റെ മറുവശത്താണ് മാതാപിതാക്കളെ ഗുരുക്കന്മാരെ മറ്റുള്ളവരെ അനുസരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ബൈബിളിലേക്ക് വരുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണം നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടെത്താനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഗബ്രിയൽ ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് മംഗളവാർത്ത കൊടുക്കുന്ന സമയത്ത് മറിയം സ്വീകരിക്കുന്ന രീതി പ്രകാരമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ചാൽ ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിനോട് അനുസരണം കാണിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരികയാണ് വെച്ചാൽ തൻ്റെ വിചാരത്തിലും വാക്കിലും കർത്താവിനോട് അനുസരണക്കേട് കാണിക്കാതെ പകരം സ്വന്തം ഇച്ഛയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരമ്മയെ നമുക്ക് കണ്ടെത്താൻ പറ്റും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും ദൈവഹിതത്തോട് അനുസരണയുള്ള ഒരു മറിയത്തെ അവിടെ കണ്ടെത്താൻ പറ്റും അതുകൊണ്ടാണ് ലുക്കാസ് സുവിശേഷകൻ ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ വിസ്ത ആഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ അനുസരണം മുഖാന്തരം ഹൗവായുടെ അനുസരണക്കേട് വഴി വന്ന സകല തിന്മകളും ദൈവമാതാവ് പരിഹരിച്ചു എന്നുള്ള കാര്യം വിശുദ്ധൻ വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യപ്രകാരമാണ് ഹൗവായുടെ അനുസരണക്കേട് പരിശുദ്ധ അറിയത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും തന്നെ മരണത്തിന് കാരണമായതുപോലെ പരിശുദ്ധ അറിയത്തിൻ്റെ അനുസരണം നാദിയുടെയും ഒപ്പം മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്ക് കാരണമായി എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ മറ്റെല്ലാ വിശുദ്ധരെയും അനു മറ്റെല്ലാ വിശുദ്ധരുടെയും അനുസരണയേക്കാൾ പരിപൂർണമായിരുന്നു പരിശുദ്ധം അറിയത്തിന്റെ അനുസരണം കാരണം ഉത്ഭവ പാപം മൂലം എല്ലാ മനുഷ്യർക്കും പാപത്തിലേക്കൊരു ചായവുണ്ട് അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പരിശുദ്ധ പരിശുദ്ധയമ്മയിൽ ഉത്ഭവ പാപമില്ലാത്തത് കൊണ്ട് ദൈവഹിതം നടപ്പാക്കാൻ ദൈവഹിതം ചെയ്യാനായിട്ട് താൻ തന്നെ തന്നെ എപ്പോഴും വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധർ പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഈ ഭൂമിയിലുള്ള പരിശുദ്ധ അമ്മയുടെ ഏക വ്യാപാരം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യുക എന്നു മാത്രമായിരുന്നു എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയം തൻ്റെ അനുസരണ അനുസരണയുടെ സന്നദ്ധത ഒന്നാമതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് റിയാം റോമൻ ചക്രവർത്തിയെ അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് ബെത്ലേമിലേക്ക് ഗർഭിണിയായിരിക്കെ ഏറ്റവും കുറഞ്ഞത് ഒരൻപത് മൈൽ യാത്ര ചെയ്തുകൊണ്ട് തൻ്റെ പുത്രനെ കാലിത്തൊടുത്തിൽ ജന്മം കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന ഒരമ്മ അവിടെ അനുസരിക്കാൻ ദൈവഹിതത്തോട് ദൈവത്തെ തന്നെ ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ അനുസരിക്കാൻ തയ്യാറാകുന്ന ഒരമ്മയെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തോടുള്ള വിധേയത്വം മൂലമാ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയായത് അവിടെ നിന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതിലും കൂടുതലായിട്ട് അനുഗ്രഹീതയായത് ദൈവഹിതത്തോടുള്ള വിധേയത്വം മൂലമാണ് പ്രിയപ്പെട്ടവര് ഈ കാരണത്താൽ അനുസരണയെ സ്നേഹിക്കുന്നവരെ പരിശുദ്ധം അറിയത്തിന് ഒത്തിരി ഇഷ്ടമാണ് ദൈവത്തിൻ്റെ അമ്മ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവഹിതം അനുസരിക്കാനായിട്ട് പരിശുദ്ധം പറയും കൂടുതൽ സന്തോഷവതിയായിരുന്നു എന്ന വിശുദ്ധർ കൂട്ടിച്ചേർത്ത് പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ അനുസരണം ദൈവത്തിൻറെ ഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്ത് അനുസരിക്കുന്ന ഒരു മകനാകാൻ മകളാകാനാ നമ്മുടെയും വിളി അത് ആര് തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിക്കോ അതിലൂടെ ക്രമയൊഴുകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ നാളുകളിലൊക്കെ ആത്മശോധന നടത്താൻ പറഞ്ഞ് നമ്മുടെ വിചാരം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി ഇത് ദൈവഹിതത്തിന് ചേർന്നതാണോ അല്ലെങ്കിൽ ഓരോ ദിവസവും തിരുത്തി 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 പ്രിയപ്പെട്ടവരെ ആ ക്രഭ അനുസരണത്തിന് ക്രഭ നേടിയെടുത്തുകൊണ്ട് നമ്മൾ അപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മിൽ സംപ്രീതനാകും എന്ന സത്യം തിരിച്ചറിയണം ഇപ്രകാരം ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന ക്രിസ്സോ എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ അടുത്തേക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പരിശുദ്ധ അറിയാൻ കടന്നു എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മറിയത്തോ പരിശുദ്ധ അറിയത്തോട് സംസാരിക്കുന്ന സമയത്ത് ആ ഹൗസിലെ ആ ആശ്രമത്തിലെ ആയിരുന്ന അച്ഛൻ വന്നിട്ട് ഈ സന്യാസിയോട് പറഞ്ഞു ദാ ഒരാള് കുമ്പസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് പോയി കുമ്പസാരിപ്പിക്കണം രോഗിയാ പ്രിയപ്പെട്ടവരെ ആ സമയം തന്നെ ഈ സന്യാസി പരിശുദ്ധ മറിയത്തോടുള്ള സംസാരം നിർത്തിയിട്ട് തൻ്റെ ആശ്രമ ശ്രേഷ്ഠം പറഞ്ഞ കാര്യത്തിൽ അനുസരണം വെച്ചുകൊണ്ട് ആ രോഗിയെ പോയി കുമ്പസാരിപ്പിച്ചു തിരിച്ചു വരുന്നേടം വരെ പരിശുദ്ധ മറിയം ആ മുറിയിൽ കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുന്നപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധ മറിയം പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഞാൻ അങ്ങയുടെ അനുസരണയെ പ്രകീർത്തിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കാരണം അനുസരണത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്ത ഒരു മറിയം അതുപോലെ തന്നെ ഭക്ഷണശാലയിൽ സന്നിഹിതരായിരിക്കാനായിട്ട് മണിയടിച്ചപ്പോൾ ഒരു സന്യാസി തൻ്റെ ഭക്ത അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അവിടെ കാത്തുനിന്നതിൻ്റെ ഫലമായിട്ട് ആ അനുസരണക്കേടിനെ കഠിനമായിട്ട് പരിശുദ്ധയമ്മ ശകാരിക്കുന്നതായിട്ട് വിശുദ്ധർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു അനുസരണത്തിന് അനുസരണത്തിനൊത്തിരിയേറെ പ്രാധാന്യം കൊടുക്കണം മിസ്റ്റർ ബ്രിജിത്തിനോട് ഇപ്രകാരമാണ് പരിശുദ്ധ മറിയം കന്യാമറിയം പറയുന്നത് ആത്മീയ ഗുരുവിനെ അനുസരിക്കുന്നതിലുള്ള സുരക്ഷിത സുരക്ഷിതത്വം കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്രകാരം കനിക പറയുണ്ടായി അനുസരണയാണ് വിശുദ്ധരെയെല്ലാം മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഫിലിപ്പിനേരി പറയുന്ന കാര്യപ്രകാരമാണ് അനുസരണയിൽ ചെയ്ത കാര്യങ്ങളുടെ കണക്ക് ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ള കാര്യം ആകയാൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് അനുസരണം എന്ന പുണ്യം നമ്മുടെ ആത്മാവിൽ ജനിക്കാൻ വളരാൻ വർദ്ധിക്കാൻ ഫലം ചൂടാൻ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ദൈവഹിതം അറിയാൻ ദൈവഹിതം ജീവിക്കാൻ ദൈവഹിതം നടപ്പിലാക്കാൻ ഇതാണ് ഒന്നാമത്തെ അനുസരണം ഇതിനു വേണ്ടി ആരൊക്കെ കഠിനമായിട്ട് പ്രയത്നിച്ചോ ഇതിനു വേണ്ടി ത്യാഗമെടുത്തോ ഇതിനു വേണ്ടി കൊതിച്ചു പ്രാർത്ഥിച്ചോ ഇത് ജീവിതത്തിൽ ചെയ്തോ പ്രിയപ്പെട്ടവരെ ജീവിതം മാറി മറിയും ഇതാണ് വേണ്ടത് അതിനു വേണ്ടി ഇന്ന് പരിശുദ്ധി അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കണം ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കണം ദൈവഹിതം ജീവിക്കാൻ അനുസരണം എന്ന് പറയുന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാൻ വളരാൻ വർദ്ധിക്കാൻ ഫലം ചൂടാൻ അമ്മയെ അതിനായിട്ടൊന്നും ആദ്യസ്ഥം വഹിക്കണമേ എന്ന് ഓരോരുത്തരും കൊതിച്ചു പ്രാർത്ഥിക്കുക അതിൽ നിന്ന് നടപ്പിലാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പരിശുദ്ധി അമ്മയിലൂടെ ഈ കൃപ ഈ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ